ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചകളാണ് കാസർകോട്ടെ ബളാൽ ആനക്കല്ല് ജാനകിയുടെ വീട്ടിൽ. ഇന്നലെ വൈകുന്നേരമാണ് ജാനകിയുടെ വീടിന് മുകളിൽ കുന്നിടിഞ്ഞു വീണത്. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ജാനകിയടക്കം 3 പേരെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. റോഡുകളും പാലങ്ങളും തകർന്ന് പല മലയോര ഗ്രാമങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. ആനക്കല്ല് ജാനകിയുടെ വീട്ടിൽ നിന്നും മുജീബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് ഇന്നലെ മലയോര മേഖലയിൽ മണ്ണിടിഞ്ഞ് 3 പേർ കുടുങ്ങിപ്പോയ സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് ആ 3 പേരെ രക്ഷപ്പെടുത്തിയത്. ഇന്നലെ മഴ കനത്ത മഴ തുടങ്ങുന്നതിനിടയിലായിരുന്നു ഈ വീടിനോട് ചേർന്നുള്ള മല ഇവിടേക്ക് ഇടിഞ്ഞു വീണത്. 3 പേരായിരുന്നു ആ സമയത്ത് വീടിനകത്തുണ്ടായിരുന്നത്. 2 പേർ വീടിൻ്റെ ഉള്ളിലും ഒരു ആൾ ഇവിടെ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു കുടുങ്ങിക്കിടന്നിരുന്നത്. ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അന്നേരം നാട്ടിലുണ്ടായിരുന്നവരാണ് നേതൃത്വം നൽകിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇവരെത്തിയാണ് ആ 3 പേരെയും പുറത്തെടുത്തത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. 3 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സാഹചര്യം, ഇന്നലത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു? ഇന്നലെ ഏകദേശം ഒരു 4 മണിയോട് കൂടിയാണ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായത്. ഞങ്ങൾ താഴെ പിന്നെ ലൈൻ്റെ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം പിന്നെ അവർ അറിയിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വന്നപ്പോൾ പകുതി ഇടിഞ്ഞിട്ട് പിന്നെ സ്ത്രീയുടെ കാലനത്ത് കുടുങ്ങി കിടക്കുമായിരുന്നു. അത് എടുക്കാൻ തുടങ്ങി പകുതിയായി കഴിഞ്ഞപ്പോഴേക്കാണ് ഈ മരം മൊത്തം ഇടിഞ്ഞത്. അതേസമയം 2 മണിക്കൂറോളം പണിയെടുത്ത ശേഷമാണ് സ്ത്രീകളെ പുറത്തിറക്കിയത്. എങ്ങനെയായിരുന്നു അവർ കുടുങ്ങിക്കിടക്കുന്നത്? കാല ഈ പിന്നെ മണ്ണിടിഞ്ഞ് ആ ഭിത്തിയുടെ കഷ്ണം വീണിട്ട് ഭിത്തി ഇടിഞ്ഞിട്ട് കാലിൻ്റെ അടിയിലായി പോയി. അങ്ങനെയായിരുന്നു കുടുങ്ങിക്കിടന്നത്. അവിടെ ഈ കാണുന്ന സ്ഥലം ആ കുടുങ്ങിയ സ്ഥലമാണ്, കുടുങ്ങിയ ഭാഗമാണ്. ആ സ്ഥലമാണ് അവർ കുടുങ്ങിയിരുന്ന ഭാഗം. ആദ്യം അങ്ങനെ അല്ലായിരുന്നു, രണ്ടാമത് ഇടിഞ്ഞിട്ട് ആകുമ്പോഴാണ് അത്ര ഇതായത്. ഇവിടെ ഈ അകത്തേക്ക് കാല അതിനകത്തേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ കുടുങ്ങിയുന്ന സ്ഥലമാണ്, സ്ത്രീ കുടുങ്ങിയിരുന്ന സ്ഥലമാണ്. എത്ര സമയമെടുത്ത് അവരെ പുറത്തെടുക്കാൻ? 2 മണിക്കൂറോളം ഏകദേശം പണിയെടുത്തിട്ടാണ് പുറത്തെടുത്തത്. എന്തായിരുന്നു അവർ പുറത്തെടുക്കുന്ന സമയത്ത് അവരുടെ ആരോഗ്യാവസ്ഥ? ആരോഗ്യാവസ്ഥ ബോധം ശരിക്കും മറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാലിനും ഒക്കെ പരിക്കുണ്ടായിരുന്നു. അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. എങ്ങനെ ഇവർ ആശുപത്രി കൊണ്ടുവന്ന്? ഇവിടുന്ന് പിന്നെ ചുമട്ട് താഴേക്ക് റോഡിലേക്ക് എത്തിച്ചത്. കുറേ ബുദ്ധിമുട്ടായിരുന്നു അടുത്ത റോഡിലേക്ക് എത്താൻ, കാരണം വഴിയില്ലല്ലോ. കുറേ പേര് താങ്ങി പിടിച്ച് കൊണ്ടുപോയതാണ്. കുറേ താഴെ റോഡ് ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് വണ്ടിയൊന്നും വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടെ ഇവിടെ എത്തിപ്പോൾ കുറേ ബുദ്ധിമുട്ടി, കുറേ താമസം പിടിച്ചു ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നാട് ഒറ്റപ്പെട്ട രീതിയിലായി. ഇപ്പം വളാൽ ടൗണുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പാലം പൊളിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ റോഡ് ബ്ലോക്കായിട്ടുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭീതി ജനകം തന്നെയാണ്. ആനക്കല്ല് എന്ന ഈ മലയോര ഗ്രാമം തീർത്തും ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. റോഡ് പൂർണ്ണമായും ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാലങ്ങളും തകർന്നു കിടക്കുകയാണ്. റോഡിൽ മണ്ണിടിഞ്ഞ് വീണിട്ട് ആ വഴികളും ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ വീടും പരിസരവും ഒന്നും കൂടെ കാണാം. ഈ വീട് ഇവിടെ 3 പേരായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. വീടിനകത്ത് 2 പേരും ഈ വീടിനോട് അടുക്കളയോട് ചേർന്ന ഈ ഭാഗത്ത് ഒരാൾ ഒരു സ്ത്രീയുമാണ് ഉണ്ടായിരുന്നത്. അവരെ പുറത്തെടുക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത്. ഇപ്പോൾ നമുക്ക് വീടുകൾ കാണാം. വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവരെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരിപ്പോഴും ചികിത്സയിലാണ്. കാസർഗോട്ടെ കാഴ്ചകളാണ് മുജീബ് റഹ്മാൻ നൽകിയത്. ആനക്കല്ലെന്ന പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്.